വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. ബുധനാഴ്ച സംസ്ഥാനത്തുടനീളം മഴയുണ്ടാകും. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ തീവ്ര മഴയുണ്ടാകുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ദുരിതപ്പെയ്ത്തിന് ശേഷം സംസ്ഥാനത്തിന്റെ ചിലയിടങ്ങളിൽ മഴ മാറിയെങ്കിലും നിതാന്ത ജാഗ്രതയിൽ കേരളം. ഇന്നും നാളെയും ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ല. എന്നാൽ ബുധനാഴ്ച 12 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. ജലനിരപ്പ് ഉയർന്നതോടെ ഡാമുകൾ തുറന്നു തുടങ്ങി. KSEB യുടെ 8 ഡാമുകളിലും ജലവിഭവ വകുപ്പിന്റെ 2 ഡാമിലും റെഡ് അലർട്ടാണ്. ഷോളയാർ, കക്കി ഡാമുകൾ തുറന്നു. വരും ദിവസങ്ങളിലെ മഴയും കൂടി കണക്കിലെടുത്താണ് കക്കി ഡാം തുറന്നത്. ഷോളയാറിൽ നിന്നും പറമ്പിക്കുളത്തു നിന്നും വെള്ളം ഒഴുക്കിവിടുന്ന സാഹചര്യത്തിൽ ചാലക്കുടിയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം. പറമ്പിക്കുളത്തു നിന്നും 6000 ഘനയടി വെള്ളവും ഷോളയാറിൽ നിന്ന് 3500 ഘനയടി വെള്ളവുമാണ് ഒഴുക്കുന്നത്. വൈകിട്ട് 4നും 6നും ഇടയിൽ ചാലക്കുടി പുഴയിൽ വെള്ളം ഉയരുമെന്നാണ് നിലവിൽ കണക്കാക്കുന്നത്. ആദ്യഘട്ടത്തിൽ അതിരപ്പിള്ളി, മേലൂർ, പരിയാരം, കറുകുറ്റി, അന്നമനട, കുഴൂർ, പൊയ്യ മേഖലകളിൽ വെള്ളം കയറും. ചാലക്കുടി പുഴയുടെ തീരപ്രദേശങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കളക്ടർ അറിയിച്ചു. ഉടൻ ക്യാമ്പുകളിലേക്കോ ബന്ധുവീടുകളിലേക്കോ മാറണമെന്നാണ് നിർദ്ദേശം. ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എന്നാൽ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി രാജൻ അറിയിച്ചു. ഇടമലയർ അണക്കെട്ടിന്റെ 2 ഷട്ടറുകൾ നാളെ തുറക്കും. രാവിലെ 6 മണി മുതലാണ് ഷട്ടർ പരമാവധി 80 സെന്റിമീറ്റർ വീതം ഉയർത്തുക. പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. നീരൊഴുക്ക് ശക്തമായ സാഹചര്യത്തിൽ ഇടുക്കി ഡാം തുറന്നേക്കുമെന്നതുകൂടി കണക്കിലെടുത്താണ് തീരുമാനം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ RDOയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് അടിയന്തര യോഗം ചേർന്നു. മാളവിഷൻ, ചാലക്കുടി. സംസ്ഥാനത്ത് ഇന്ന് 6676 പേർക്ക് കോവിഡ്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് 634 പേരെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ 60 മരണങ്ങളാണ് കോവിഡ് 19 മൂലമെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 26925. 68668 പേരുടെ സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇന്ന് 60 മരണവും സ്ഥിരീകരിച്ചു. TPR നിരക്ക് 9.72%. എറണാകുളം 1199, തിരുവനന്തപുരം 869, കോഴിക്കോട് 761, തൃശൂർ 732, കൊല്ലം 455, കണ്ണൂർ 436, മലപ്പുറം 356, കോട്ടയം 350, പാലക്കാട് 327, ആലപ്പുഴ 316, ഇടുക്കി 268, പത്തനംതിട്ട 245, വയനാട് 214, കാസർഗോഡ് 148 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. 2 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ ആളൂരിൽ മുണ്ടകൻ കൃഷി നശിച്ചു. ആളൂർ പഞ്ചായത്തിലെ 16 വാർഡ് താഴേക്കാട് ചാടാമ്പാടത്ത് 12 ഏക്കറിൽ ഇറക്കിയ 1 മാസത്തോളമായ മുണ്ടകൻ കൃഷിയാണ് വെള്ളത്തിനടിയിലായത്. കഴിഞ്ഞ 25 വർഷത്തോളമായി തരിശുകിടന്ന ഈ സ്ഥലം ആളൂർ കർഷക കർമ്മസേനയിലെ 6 അംഗങ്ങളായ TK അനിൽകുമാർ, KD ഡൊമിനിക്, KD പോളച്ചൻ, ബിജു മുല്ലശ്ശേരി, ഷിബു, PK തോമസ് എന്നിവർ ചേർന്ന് പാട്ടത്തിനെടുത്താണ് കൃഷി ഇറക്കിയത്. ഇത് 2 തവണയാണ് മഴ കർഷകരുടെ സ്വപ്നങ്ങൾ തകർത്തിരിക്കുന്നത്. കൊയ്യാറായ കഴിഞ്ഞ വിരിപ്പ് കൃഷിയും മഴയിൽ വെള്ളം കയറി നശിച്ചിരുന്നു. ഇത് ആളൂർ പഞ്ചായത്ത് അധികൃതരെയും ആളൂർ കൃഷിഭവൻ അധികൃതരെയും അറിയിച്ചിട്ടും യാതൊരുവിധ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്ന് കർഷകർ പറഞ്ഞു. ചാടമ്പാടത്തിന് സമീപത്ത് കൂടിയൊഴുകുന്ന മെയിൻതോട് ചെമ്മീൻചാലിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്തെ ഓവുകൾ മാറ്റി പകരം പാലം നിർമ്മിക്കുകയാണെങ്കിൽ വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരം കാണുമെന്ന് കർഷകർ പറഞ്ഞു. മണ്ണിൽ പൊന്നു വിളയ്ക്കുന്ന ഈ 6 അംഗ കർഷക കൂട്ടായ്മ ലോണുകളെടുത്താണ് കൃഷിക്കായി പണം കണ്ടെത്തിയിരുന്നത്. കാലാവസ്ഥ ചതിച്ചെങ്കിലും ഉദ്യോഗസ്ഥരുടെ സഹകരണം ഇത്തവണയെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. മാളാവിഷൻ, കൊടകര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷോളയാർ ഡാം ഷട്ടർ തുറന്നു. സ്പിൽവേ ഗേറ്റ് 3 24.47 ക്യൂമെക്സ് വെള്ളം ഇന്ന് രാവിലെ 10:30 പുറത്തേക്ക് ഒഴുക്കി. അന്നമനട, കുഴൂർ, പൊയ്യ, അതിരപ്പള്ളി, മേലൂർ, പരിയാരം, കറുകുറ്റി മേഖലകളിൽ വെള്ളം കയറും. നീരൊഴുക്ക് ശക്തമായതോടെ നാളെ രാവിലെ 11 മണിക്ക് ഇടുക്കി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്താൻ തീരുമാനം. 2 ഷട്ടറുകൾ 50 സെന്റിമീറ്റർ വീതം ഉയർത്തും. എറണാകുളം ഇടമലയാർ ഡാം നാളെ തുറന്നേക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. ബുധനാഴ്ച സംസ്ഥാനത്തുടനീളം മഴയുണ്ടാകും. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ തീവ്ര മഴയുണ്ടാകുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ. ഇതോടെ ഫോക്കസ് ടൈം സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ ന്യൂസ് റൗണ്ട് അപ്പിൽ. നമസ്കാരം.